വൈദ്യുതി കണക്ഷൻ ലഭിച്ചപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ടോ? എങ്കിൽ ഫീസ് ഇളവോടുകൂടി ലളിതമായ നടപടിക്രമങ്ങളോടെ നിയമവിധേയമാക്കാൻ KSEB അവസരമൊരുക്കുകയാണ്. വൈദ്യുതി കണക്ഷൻ ലഭിച്ച സമയത്തുള്ള ഉപകരണങ്ങളല്ലാതെ അതിനുശേഷം KSEBയിൽ രജിസ്റ്റർ ചെയ്യാതെ AC, മോട്ടോർ, ഫ്രിഡ്ജ്, ഇൻഡക്ഷൻ കുക്കർ, മിക്സി, ഗ്രൈൻഡർ, ഫ്രീസർ, ഫാനുകൾ തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സാധനങ്ങളുടെയും ലിസ്റ്റും ഉടമയുടെ ആധാർ അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പിയും സഹിതം December 31 മുമ്പായി അപേക്ഷ നൽകാം. പൊതുവെ നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണിത്. എന്നാൽ ഈ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താതെ അനുവദിച്ചതിലധികം ഉപകരണങ്ങൾ കണ്ടെടുത്താൽ അധികമായി കാണപ്പെടുന്ന കണക്റ്റഡ് ലോഡിനും ആനുപാതികമായുള്ള വൈദ്യുതി ഉപയോഗത്തിനും 50,000 മുതൽ 10,00,000 വരെ പിഴ ഈടാക്കാനുള്ള സാധ്യതയുണ്ട്. December 31 വരെയാണ് പിഴയില്ലാതെ അപേക്ഷ നൽകാനുള്ള അവസരം. 2024 ജനുവരി മുതൽ KSEB ഈ പിഴ ഈടാക്കി തുടങ്ങും. അതിനു മുമ്പായി അപേക്ഷ നൽകി രജിസ്റ്റർ ചെയ്യാത്ത ഇലക്ട്രിക് ഉപകരണങ്ങൾ KSEBയിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. വൈദ്യുതി ബിൽ വിവരങ്ങളും വൈദ്യുതി തടസ്സം സംബന്ധിച്ച മുന്നറിയിപ്പുകളും ഉപഭോക്താവിന് യഥാസമയം SMS ആയി അറിയുവാനും വിവരങ്ങൾ കൈമാറാനും വൈദ്യുതി ബോർഡ് ഒരുക്കിയ സംവിധാനമാണ് ബിൽ അലേർട്ട് ആൻഡ് ഔട്ടേജ് മാനേജ്മെന്റ് സിസ്റ്റം. ഈ സംവിധാനത്തിൽ 13 കൺസ്യൂമർ നമ്പറും ബിൽ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുവാനും വിവരങ്ങൾ കൈമാറുവാനും WSS.KSEB.in എന്ന KSEBയുടെ വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്താം.